എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിച്ചാൽ സന്തോഷമുണ്ടാവും. കാരണം പിന്നെ ഭാരമില്ലല്ലോ, ഭാരം കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒരു വ്യക്തിക്ക് ഭാരമില്ല, കർത്താവിൻ്റെ കയ്യിൽ ആ ഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞു. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇനി അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. അത് ജീവിതത്തിൽ നമ്മളൊരു നിയമമായി ഏറ്റെടുക്കണം. മറന്നുപോകും, നമ്മൾ ചിലപ്പോൾ മറന്നു. എല്ലാ കാര്യത്തിനും നന്ദി പറയണം. പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട പങ്കെന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയുകയാണ്. എല്ലാ കാര്യത്തിനും നന്ദി പറയണം. ഒരു കാര്യത്തിന് നന്ദി പറഞ്ഞാൽ പിശാചന് അതിൻ്റെ മേലുള്ള അവകാശം ഇല്ലാതാവും. ഒരു കാര്യത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുത്താൽ, ദൈവമേ ഇത് നീ തന്നതാണ്, നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെതായി മാറും. പഴയ നിയമത്തിൽ എന്ത് കാര്യവും ബലിപീഠത്തിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിൻ്റെതാണ്. ബലിപീഠത്തിൽ കൊടുക്കുന്നത് ദൈവത്തിൻ്റെതാണ്. നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ വെക്കുന്നത് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തിന് പിന്നെ അതിൻ്റെ മേലൊരു നിയന്ത്രണം ഉണ്ടാവും. വീടിനെ കുറിച്ച് നന്ദി പറഞ്ഞാൽ വീടിൻ്റെ മേലും, ശരീരത്തെക്കുറിച്ച് നന്ദി പറഞ്ഞാൽ ശരീരത്തിൻ്റെ മേലും, കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി പറഞ്ഞാൽ അവയുടെ മേലുമെല്ലാം ദൈവത്തിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടാവും.